ചൂരൽമലയിലും മുണ്ടക്കയ്യിലും ശക്തമായ മഴ. പോലീസ് നിർദ്ദേശപ്രകാരം ഇന്നത്തെ ജനകീയ തിരച്ചിൽ അവസാനിപ്പിച്ചു. സന്നദ്ധ പ്രവർത്തകരോട് തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു. റമീസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റമീസ്, ഇന്ന് രാവിലെ ആരംഭിച്ച തെരച്ചിലിൽ മൂന്ന് ശരീരഭാഗങ്ങളടക്കം കണ്ടുകിട്ടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ തെരച്ചിൽ നിർത്തിവെക്കാൻ പോലീസ് ആഹ്വാനം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സ്ഥലത്തു നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? റമീസ്, കേൾക്കാനാകുന്നുണ്ടോ? ആവണി, ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴ തുടരുകയാണ്. നിലവിൽ വയനാട് ജില്ലയിലാകെയും തന്നെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 14 വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന് മുന്നറിയിപ്പ്. ഈ ഒരു മുന്നറിയിപ്പിനെ തുടർന്ന് നിലവിൽ ഈയൊരു മേഖലകളിലെല്ലാം തന്നെ തിരച്ചിൽ മതിയാക്കിയിരിക്കുകയാണ്, നിർത്തിവെച്ചിരിക്കുകയാണ്. രാവിലെ 8 മണിക്ക് തുടങ്ങിയ തിരച്ചിൽ ജനകീയ തിരച്ചിലായിരുന്നു. 1500 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രദേശവാസികളും സന്നദ്ധ പ്രവർത്തകരും NDRFഉം മറ്റ് സേനാ വിഭാഗങ്ങളൊക്കെയും ചേർന്ന് നടത്തിയ തിരച്ചിൽ ഇന്ന് 3 മണിയോടുകൂടി ഈ ശക്തമായ മഴയെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു. താൽക്കാലികമായാണ് നിർത്തിവെക്കുന്നത്. എല്ലാവരോടും തന്നെ ഈ മേഖലകളിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ലാൻഡ് സ്ലൈഡിനുള്ള സാധ്യത മുണ്ടക്കൈ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതിനാൽ ഈ ഭാഗങ്ങളിൽ തന്നെ തിരച്ചിൽ നടത്തുന്നവരെല്ലാവരും തന്നെ തിരിച്ച് ക്യാമ്പുകളിലേക്കും മറ്റ് സുരക്ഷിത താവളങ്ങളിലേക്ക് മാറണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് നിലവിൽ തിരച്ചിൽ നിർത്തിയിരിക്കുകയാണ്. ആവണി, റമീസ്, നാളെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സ്ഥലത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നാളെയും മഴ തുടരുകയാണെങ്കിൽ തിരച്ചിൽ അവസാനിപ്പിച്ച് വെക്കാനുള്ള സാധ്യതയാണോ കാണുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെ അനുമാനിക്കാം. ഇന്ന് മന്ത്രിസഭ ഉപസമിതി വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തുടർ തീരുമാനങ്ങളും മറ്റും ഈ ചർച്ചകൾക്കും മീറ്റിങ്ങുകൾക്കും ശേഷമായിരിക്കും. എന്നാൽ ഈ നിലവിൽ ഇന്ന് 3 മണിയോടുകൂടി തന്നെ ഈ ഒരു മഴ ശക്തമായതിനെ തുടർന്ന് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ 1500 വരുന്ന സന്നദ്ധ സേവകരും അതുപോലെ തന്നെ പ്രദേശവാസികളും ഒക്കെയും കൂടാതെ NDRF, ഫയർഫോഴ്സ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളൊക്കെയും കൂടി ചേർന്നായിരുന്നു ഇന്ന് പരിശോധന നടത്തിയത്. ഈ പരിശോധന പ്രാഥമിക ഘട്ടത്തിൽ പൂർത്തിയായെങ്കിലും നിലവിൽ നടക്കുന്നത് ഈ പ്രദേശവാസികളെ ചേർത്തുകൊണ്ടുള്ള സഹകരണത്തോടുകൂടിയുള്ള ഒരു പരിശോധനയാണ്. പൂട്ടിക്കിടക്കുന്ന മറ്റു വീടുകളിലും 2 നിലയുള്ള വീടുകളിലൊക്കെയും തന്നെ വിലപിടിപ്പുള്ള മറ്റ് സാധനങ്ങളൊക്കെയും ഉണ്ട്. അപ്പോൾ ഈ സാധനങ്ങളും മറ്റ് കേടുപാട് വരാത്ത സാധനങ്ങളൊക്കെയും തന്നെ വലിയ വലിയ വാഹനങ്ങളിൽ ഈ ദുരന്ത ബാധിത പ്രദേശത്തിൽ നിന്ന് മാറ്റുകയാണ്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ മേഖലകളിലെല്ലാം തന്നെ വീടുകളിൽ ഉള്ളിലുള്ള ദുരന്തം ബാധിക്കാത്ത വസ്തുക്കൾ, ഫ്രിഡ്ജ് അതുപോലെ തന്നെ മറ്റ് ഫർണിച്ചറുകൾ ഇതെല്ലാം തന്നെ, അതിനു പുറമെ വിലപിടിപ്പുള്ള ഫയലുകൾ, ആഭരണങ്ങൾ ഇതൊക്കെയും തന്നെ ഈ വീടുകളിൽ നിന്ന് പ്രദേശവാസികളുടെ സാന്നിധ്യത്തിൽ തന്നെ അവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനുവേണ്ടിയായിരുന്നു ഇന്ന് കൂടുതലായും പരിശോധന എല്ലായിടത്തും വ്യാപകമാക്കിയത്. എങ്കിലും ശക്തമായ ഒരു പരിശോധന ഈ മേഖലകളിലെല്ലാം തന്നെ തുടരുന്നുണ്ട്. 130 പേരെയാണ് നിലവിൽ കാണാതായിട്ടുള്ളത് എന്നാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു കണക്ക്. ഈ ആളുകളെ കൂടി കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് പരപ്പൻപാറയിൽ നിന്ന് ഈ തിരച്ചിലിൻ്റെ ഭാഗമായി മൃതദേഹ ശരീരഭാഗങ്ങളും കണ്ടുകിട്ടിട്ടുണ്ട്. ആവണം, ശരി. റമീസാണ് വയനാട് നിന്നും കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.